കൃഷിയിടങ്ങളിലെ നൂതന സാങ്കേതങ്ങൾ അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജീസ് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്സ് ഹൈടെക് അഗ്രികൾച്ചർ. ഒരു പക്ഷേ ഒരു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഒരു ആറ് മണിക്കൂർ നീളുന്ന മൂന്ന് ദിവസം ഒരു 18 മണിക്കൂർ ക്ലാസ് എടുത്താൽ തീരാൻ കഴിയാത്ത ഒരു വിഷയമാണ് 30 മിനിറ്റിനകത്ത് ഞാനിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 5 ദിവസം കഴിക്കേണ്ട ആൻറ്റിബയോട്ടിക് 5 സെക്കൻഡ് കൊണ്ട് ഒരു ക്യാപ്സ്യൂളായിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളുടെ രോഗം എങ്ങനെ മാറ്റാം എന്നുള്ള അതിതീവ്രമായിട്ടുള്ളൊരു യത്നമാണ് മോഡറേറ്റർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും കൂടുതൽ വിവരണങ്ങളില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. കാരണം വിവരണങ്ങൾ പറഞ്ഞാൽ വിഷയത്തിന് സമയം കിട്ടിയില്ല എന്ന് വരാം. ഒരു കാര്യം കൂടി ഓർമ്മിച്ചോട്ടെ, സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വില്ലേജ് അഗ്രോ നൽകുന്ന 5 പച്ചക്കറി തൈകൾ സെമിനാറിന് ശേഷം സമ്മാനമായിട്ടുണ്ട്. അതിനൊപ്പം 3 പ്രത്യേക സമ്മാനങ്ങൾ കൂടിയുണ്ട്. ഐനെറ്റ് ഫാം സ്പോൺസർ ചെയ്യുന്ന ഫലവൃക്ഷ തൈകളാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 1st സമ്മാനം 3 ഫലവൃക്ഷ തൈകൾ, 2nd സമ്മാനം 2, അങ്ങനെ 3 ഫലവൃക്ഷ തൈകൾ സമ്മാനമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സെമിനാറിൻ്റെ അവസാനം വരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സെമിനാറിന് ശേഷം ഒരു പരീക്ഷയുണ്ടായിരിക്കുന്നതും പരീക്ഷയിലെ വിജയിക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കുന്നതുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം സമ്മാനമുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഇത്തരം സെമിനാറുകളിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു വലിയ സമ്മാനമായിട്ട് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. കേവലം നാമമാത്രമായിട്ട് സെമിനാറുകൾ സംഘടിപ്പിക്കാതെ അത് ഗുണഭോക്താക്കളിലേക്ക് യഥാർത്ഥ ബെനഫിഷ്യറി ആരാണ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മനോരമ പോലുള്ള അല്ലെങ്കിൽ കർഷകശ്രീ പോലുള്ളവർ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ നിങ്ങളെല്ലാവരും ഇത്തരം ഒരു വലിയ സെമിനാറിൽ അല്ലെങ്കിൽ ഒരു വലിയ പദ്ധതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്ന് ഞാൻ ആമുഖമായിട്ട് പറയുന്നു. അപ്പോൾ എൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡോക്ടർ അബ്ദുൽ ഹക്കീം വി എം. ഞാൻ കേരള കാർഷിക സർവകലാശാലയിലെ നിലവിൽ ഞാൻ ബേസിക്കലി ഞാൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. അഗ്രികൾച്ചർ അല്ല, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ ബിടെക്, കേരള കാർഷിക സർവകലാശാല ആദ്യത്തെ ബാച്ചിൽ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ബിരുദമാണ്. അതിനുശേഷം മണ്ണു ജല സംരക്ഷണ വിഭാഗത്തിലാണ് എൻ്റെ ബിരുദാനന്തര ബിരുദം. കാർഷിക സർവകലാശാലയിൽ ഞാൻ ഏകദേശം 26 വർഷത്തിലധികമായിട്ട് 27-27 വർഷമാണ് ഞാൻ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എം ടെക് കഴിഞ്ഞ ഉടനെ തന്നെ ജോലിയിൽ കയറിയതാണ്. പല ക്യാമ്പസുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ മേധാവിയായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയം ഹൈടെക് ഫാമിംഗ് അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലെ നൂതന സങ്കേതങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ഹൈടെക് ഫാമിങ്ങിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ ആവശ്യകത എന്നുള്ളതാണ്. പ്രസന്റർ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിൽ ഹൈടെക് ഫാമിങ്ങിന് പ്രാധാന്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഹൈടെക് ഫാമിങ്ങിന്റെ സാധ്യതകളുണ്ട്? ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ കൃഷിയുടെ വിസ്തീർണം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡിക്രീസിങ് ഫാമിലി, ഓരോ ദിവസവും നാൾക്ക് നാൾ കൃഷിയുടെ വിസ്തീർണം കുറയുന്നു, നമ്മുടെ ഉൽപ്പാദനം കുറയുന്നു. അതുപോലെ തന്നെ ജലലഭ്യത, കാർഷിക വൃത്തിക്ക് വേണ്ടിയുള്ള ജലലഭ്യതയെക്കുറിച്ചും ജലത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചുമുള്ള ആശങ്ക. ഒന്നുകിൽ വെള്ളം ലഭ്യമല്ല, ലഭ്യമാണെങ്കിൽ തന്നെ അത് നമുക്ക് നിശ്ചിത ഗുണനിലവാരമുള്ള വെള്ളമല്ല, അല്ലെങ്കിൽ ജലസേചനത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള വെള്ളമാണ് ലഭ്യമാവുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസത്തിൽ തുടർച്ചയായിട്ട് മഴയാണ്, ഒരുപാട് വിളനാശങ്ങളുണ്ട്. വേണ്ട സമയത്ത് മഴ ഇല്ലായകയും വേണ്ടാത്ത സമയത്തുള്ള മഴയുടെ അതിക്രമിച്ചുള്ള കടന്നു വരവും ഒക്കെയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായ തൊഴിലാളികളില്ല. കാർഷിക വൃത്തിക്ക് അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള പ്രത്യേകം പ്രാവീണ്യം വേണ്ട മേഖലയിൽ പോലും തൊഴിലാളികൾ ലഭ്യമല്ല നമുക്ക്. അതുപോലെ നമ്മുടെ ജീവിത നിലവാരവും, ഡിമാൻഡ് ജനറേറ്റഡ് ഡൈനിങ് ടേബിൾസ്. പണ്ടൊന്നും നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഈ ഗ്രീൻ സലാഡൊന്നും അല്ലെങ്കിൽ റോ ആയിട്ട് കഴിക്കുന്ന പച്ചക്കറികളൊന്നും തന്നെ നമ്മുടെ ഡയറ്റിലുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ ആളുകൾ റോ ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഗ്രീൻ സലാഡ്, അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിനകത്ത് നമ്മൾ വെക്കുന്ന മെനുവിൻ്റെ ആ ഒരു സ്റ്റൈല് തന്നെ മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ പുതിയ ഒരു ഡിമാൻഡ് ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ന്യൂ കൺസെപ്റ്റ്സ് അബൌട്ട് വൊക്കേഷണൽ ഫാമിംഗ്, അതായത് കൃഷി. പണ്ടൊക്കെ കൃഷി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അഗ്രികൾച്ചർ കാർഷിക സംസ്കാരമാണ്, സംസ്കൃതിയാണ്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്
കർഷകൻ എന്ന് പറഞ്ഞൊരു വിഷയം കൊടുത്തുകൊണ്ട് ഒരു ചിത്രരചനാ മത്സരത്തിനോ പെയിൻറ്റിങ്ങിനോ നമ്മളൊരു ഒരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ 90% അല്ലെങ്കിൽ 99% ആളുകളും വരയ്ക്കുന്നത് ഒരു പക്ഷേ ഷർട്ടിടാത്ത ചെരുപ്പിടാത്ത ഒറ്റ തോർത്തെടുത്തുകൊണ്ട് തലയിൽ ഒരു പാളത്തൊപ്പിയും വെച്ചുകൊണ്ട് ഒരു കലപ്പയേന്തി അല്ലെങ്കിൽ ഒരു ജോഡി കാളകളെ ഉഴുന്ന ഒരു ഒരു മനുഷ്യൻ്റെ കോലമായിരിക്കും വരയ്ക്കുന്നത്. ഇന്ന് ഒരു പക്ഷേ നമ്മുടെ മോണ്ടിസോറിയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ദി ഫാർമർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കൊടുത്താൽ ഒരു പക്ഷേ റീബോക്കിൻ്റെ ഷൂവും ബെർമുഡയും ടീഷർട്ടും ബ്ലൂടൂത്തും വെച്ചുകൊണ്ട് ഒരു ഹൈടെക് പോളി ഹൗസിനകത്ത് ആ ഓട്ടോമേറ്റഡ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുടെ ചിത്രമായിരിക്കാം ഒരു പക്ഷേ വരയ്ക്കുന്നത്. സമസ്ത മേഖലയിലും ഹൈടെക്കാണ്, കാർഷിക മേഖലയിലും നമ്മൾ ഹൈടെക്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ ഹൈടെക് കൃഷിക്ക് അല്ലെങ്കിൽ കൃഷിയിലെ ആധുനിക സങ്കേതങ്ങൾക്ക് ഒരുപാട് അനന്തമായ സാധ്യതകളാണുള്ളത്. നെക്സ്റ്റ്, ഓക്കെ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലേ. എന്താണ് പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ ഹൈടെക് ഫാമിംഗ്? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള നിർവചനം ഇംഗ്ലീഷിലാണ്, പ്രിസൈസ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്സ് ഓഫ് അഗ്രികൾച്ചർ ടു ഒപ്റ്റിമൈസ് ദ ഔട്ട്പുട്ട്. കൃഷിക്ക് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്ത് കൃഷിയിൽ നിന്ന് പരമാവധി ലാഭം ഉറപ്പുവരുത്തുക. നമുക്കറിയാം കൃഷിക്ക് അടിസ്ഥാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വേണം. അതിൽ പ്രധാനമായിട്ടും മണ്ണ്, വെള്ളം, വിത്ത്, വളം, കീടനാശിനികൾ, അതുപോലെ തന്നെ കളനാശിനി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പോൾ ഇതിൽ ഈ അടിസ്ഥാന ഘടകങ്ങളെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്ത് കൃഷിയിൽ നിന്ന് പരമാവധി ലാഭം ഉറപ്പുവരുത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം മനസ്സിൽ വന്നേക്കാം, കൃഷിക്ക് കാർബൺ ഡയോക്സൈഡ് വേണ്ടേ, സൂര്യപ്രകാശം വേണ്ടേ എന്നൊക്കെ. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഒരു സാധാരണ കൃഷിയിടത്തിൽ, ഒരു തുറന്ന കൃഷിയിടത്തിലുള്ള കൃഷി രീതിയാണ്. അപ്പോൾ ഒരു തുറന്ന കൃഷിയിടത്തിൽ, ഒരു സാധാരണ കൃഷിയിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള മണ്ണ്, ജലം, വിത്ത്, വളം, കീടനാശിനി, കളനാശിനി തുടങ്ങിയവ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്ത് കൃഷിയിൽ നിന്ന് പരമാവധി ലാഭം. അപ്പോൾ കൃത്യതാ കൃഷിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഏജൻസി ഉണ്ട്, അതിൻ്റെ പേരാണ് ISPA, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് പ്രിസിഷൻ അഗ്രികൾച്ചർ. ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് പ്രിസിഷൻ അഗ്രികൾച്ചർ, ISPA, അമേരിക്കയിലെ വാഷിങ്ടണിലാണ് ISPA സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ISPAയുടെ നിർവചനം അനുസരിച്ച് കൃത്യതാ കൃഷി എന്ന് പറഞ്ഞ ഈ ഒരു ബൃഹത്തായ സംരംഭത്തെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ R എന്ന് പറഞ്ഞ അക്ഷരം 4 തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ കൃത്യതാ കൃഷിയായി. അപ്പോൾ 4 തവണ R ആവർത്തിച്ചു കഴിഞ്ഞാൽ, ഉരുവിട്ട് കഴിഞ്ഞാൽ കൃത്യതാ കൃഷിയായി. റൈറ്റ് ഇൻപുട്ട് എന്താണോ വേണ്ടത്, റൈറ്റ് ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത്, റൈറ്റ് പ്ലേസ് എവിടെയാണോ വേണ്ടത്, റൈറ്റ് ടൈം എപ്പോഴാണോ വേണ്ടത്, എന്താണോ വേണ്ടത്, എത്രയാണോ വേണ്ടത്, എവിടെയാണോ വേണ്ടത്, എപ്പോഴാണോ, കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ വേണ്ടത്, വേണ്ടത്ര, വേണ്ടിടത്ത്, വേണ്ട സമയത്ത് കൊടുത്തുകൊണ്ട് ചെയ്യുന്നൊരു കൃഷി രീതിയാണ് കൃത്യതാ കൃഷി. അപ്പോൾ ഇത് എന്താണെന്നും എത്രയാണെന്നും എവിടെയാണെന്നും എപ്പോഴാണെന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത്ര ലളിതമായിട്ടുള്ള ഒരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു ചെറിയ ടാസ്ക് അല്ല. എങ്കിൽ കൂടി അതിനുവേണ്ടിയാണ് നമ്മൾ ലഭ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും വിവര സാങ്കേതിക വിദ്യകളും ലഭ്യമായ വിവരങ്ങളും എല്ലാം നമ്മൾ ഇതിനുവേണ്ടി നമ്മൾ ശേഖരിക്കുന്നത്, അല്ലെങ്കിൽ അത് അനുവർത്തിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ വേണ്ടത്, വേണ്ടത്ര, വേണ്ടിടത്ത്, വേണ്ട സമയത്ത് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് നമ്മൾ കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ ഒരു വിദഗ്ധൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൃഷിയിടത്തിൻ്റെ സ്ഥാലികവും കാലികവുമായ വ്യതിയാനങ്ങളെ പഠിച്ച് ലഭ്യമായ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും വിനിയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുക. ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ലഭ്യമായ വിവര സാങ്കേതിക വിദ്യകളും വിവരങ്ങളും അടിസ്ഥാന തത്വങ്ങളും പ്രയോഗിക്കുക. എന്തിനു വേണ്ടി? ടു മാനേജ് ദ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ വേരിയബിലിറ്റി, നമ്മുടെ കൃഷിയിടങ്ങളിലെ സ്ഥാലികവും കാലികവുമായ വ്യതിയാനങ്ങളെ പരിപാലിക്കാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയാണ് ഒരു കൃഷിയിടത്തിൽ സ്ഥാലികമായ വ്യതിയാനം ഉണ്ടാകുന്നത്, സ്ഥലത്തിനനുസരിച്ചുള്ള വ്യതിയാനം ഉണ്ടാകുന്നത്? ഉദാഹരണത്തിന്, 5 ഏക്കർ കൃഷിഭൂമിയുള്ള ഒരു സംരംഭകൻ വാഴ കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നു. പരമ്പരാഗത രീതിയിലുള്ള കൃഷിയാണെങ്കിൽ 5 ഏക്കറിലേക്ക് 5000 വാഴയുടെ കന്നുകൾ കൊണ്ടുവരുന്നു, കുറേ പണിക്കാരെ വിളിക്കുന്നു, നമ്മൾ 5000 കുഴിയെടുക്കുന്നു. ഈ 5000 കുഴിയിലും ഒരേ തോതിൽ, ഒരേ രീതിയിൽ നമ്മൾ അടിവളം ഇട്ട് കൊടുക്കുന്നു. 5000 കുഴിയിലും വാഴ, ഈ വാഴയുടെ കന്ന് നട്ടതിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ 5000 വാഴകൾക്കും ഒരേ തോതിൽ, ഒരേ രീതിയിൽ വെള്ളവും വളവും കൊടുക്കുന്നു. ഒരു 10 മാസം കഴിയുമ്പോൾ നമ്മളിതിനെ കൊല വെട്ടിയെടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിലുള്ള, അല്ലെങ്കിൽ ഈ സംരംഭകൻ്റെ മനസ്സിലുള്ള ഒരു മുൻവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 5 ഏക്കറിനും അല്ലെങ്കിൽ 5000 വാഴകൾക്കും ഒരേ പരിമിതികളാണ്, ഒരേ ആവശ്യങ്ങളാണ്, ഒരേ കഴിവുകളാണ് എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ഒരു തെറ്റായ മുൻവിധിയാണ്, ദാറ്റ്സ് എ റോങ് പ്രിജുഡ്യൂസ്. കാരണം ആദ്യത്തെ 10 സെൻറ്റിൽ ചിലപ്പോൾ നൈട്രജൻ കുറവായിരിക്കും, കുറച്ച് അങ്ങോട്ട് മാറുമ്പോൾ നൈട്രജൻ പാകത്തിന് കാണുമായിരിക്കും, കുറച്ചുകൂടി പുറകിലോട്ട് പോകുമ്പോൾ നൈട്രജൻ ആവശ്യത്തിൽ കൂടുതലായിരിക്കാം, പൊട്ടാഷ് തിരിച്ചായിരിക്കാം, ഫോസ്ഫറസ് തിരിച്ചായിരിക്കാം. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഒരു മുൻവിധി ഈ 5 ഏക്കറിനും ഒരേ തോതിലുള്ള പരിചരണം വേണം എന്നുള്ളതാണ്.
അപ്പം ഈ ഇരിക്കുന്ന എല്ലാ പേർക്കും ഒരേപോലെ ഒരു അഞ്ച് പൊറോട്ടയും ഓരോ പ്ലേറ്റ് ചില്ലി ബീഫും അല്ലെങ്കിൽ ചില്ലി ചിക്കനും തന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് അത് മുഴുവൻ കഴിക്കാൻ പറ്റും, എത്ര പേർക്ക് അത് അതിന് കൂടുതൽ ആളുകൾ ചിലപ്പം വേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ആവശ്യം അറിഞ്ഞല്ല നമ്മൾ കൊടുക്കുന്നത് പരമ്പരാഗത കൃഷിയിൽ. അപ്പോൾ ഇവിടെയാണ് സ്ഥാലികമായ വ്യതിയാനത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത് പറഞ്ഞത് ടെമ്പറൽ വേരിയബിലിറ്റി, കാലികമായ വ്യതിയാനം, സമയത്തിനനുസരിച്ച് വരുന്ന വ്യതിയാനം. ജനുവരി മുതൽ ഡിസംബർ വരെയും നമ്മുടെ മണ്ണിൻ്റെ കഴിവുകൾ ഒരുപോലെയല്ല, പരിമിതികൾ ഒരുപോലെയല്ല, ആവശ്യങ്ങൾ ഒരുപോലെയല്ല. അപ്പോൾ സ്ഥലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും വരുന്ന വ്യതിയാനങ്ങളെ പഠിച്ച് ലഭ്യമായ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും അനുവർത്തിച്ചുകൊണ്ട് കൃഷി ചെയ്യുക, അതിനെയാണ് നമ്മൾ കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ നോളജ് ബേസ്ഡ് അഗ്രികൾച്ചർ സിസ്റ്റം. അതായത് വിവരം, ലഭ്യമായ വിവരങ്ങളും തത്വങ്ങളും സാങ്കേതിക വിദ്യയും വിനിയോഗിച്ചുകൊണ്ടാണ് ടു ഇൻക്രീസ് ദ വാല്യൂ ആൻഡ് ക്വാളിറ്റി ഓഫ് ഫാമേഴ്സ് പ്രൊഡ്യൂസ്. അപ്പോൾ നമ്മുടെ ഒരു കർഷകൻ്റെ ഉൽപ്പന്നത്തിന് ഗുണനിലവാരവും മൂല്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലഭ്യമായ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും അടിസ്ഥാന തത്വങ്ങളും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഹൈടെക് കൃഷിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇവിടെ ഇതിന് മറ്റ് പല പേരുകളുമുണ്ട്. അപ്പോൾ കൃത്യതാ കൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് എന്നാണ് ആഗോളതലത്തിൽ ഇത് അറിയപ്പെടുന്ന പേര്, പ്രിസിഷൻ ഫാമിംഗ്. ഈ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ പര്യായ പദമാണ് ഹൈടെക് ഫാമിംഗ്, ഹൈടെക് കൃഷി. മറ്റൊരു പര്യായ പദമാണ് വേരിയബിൾ റേറ്റ് ആപ്ലിക്കേഷൻ ഫാമിംഗ്. വ്യത്യസ്തമായ തോതിൽ വിഭവങ്ങളെ കൊടുത്തുകൊണ്ട് എല്ലായിടത്തും അല്ല, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാതെ വേണ്ടവർക്ക് വേണ്ടത് കൊടുത്തുകൊണ്ട് വ്യത്യസ്തമായ തോതിൽ വിഭവങ്ങളെ കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യുക. മറ്റൊരു പര്യായ പദമാണ് സൈറ്റ് സ്പെസിഫിക് ഫാമിംഗ്, സ്ഥലാധിഷ്ഠിത കൃഷി. ഓരോ സ്ഥലത്തും ഇതൊരു കൃഷിഭൂമിയാണെങ്കിൽ എൻ്റെ കാൽ ചുവട്ടിൽ എന്താണോ വേണ്ടത് അതുമാത്രം ഇവിടെ കൊടുക്കുക. നിങ്ങൾ ഓരോരുത്തരുടെയും കാൽ ചുവട്ടിൽ എന്താണോ വേണ്ടത് കണ്ണടച്ച് ബ്ലാങ്കറ്റായിട്ട് നമ്മൾ കൊടുക്കാതെ വേണ്ടത് മാത്രം കൊടുക്കുക, സൈറ്റ് സ്പെസിഫിക്. മറ്റൊരു പര്യായ പദമാണ് പ്രിസ്ക്രിപ്ഷൻ ഫാമിംഗ്, കുറിപ്പടി കൃഷി. നമ്മളൊരു രോഗവുമായി ഒരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രോഗിയെ പരിശോധിച്ചതിന് ശേഷം ചിലപ്പോൾ പറയും നിങ്ങളൊന്ന് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് യൂറിൻ പരിശോധിക്കൂ, അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കണം, ഒരു ECG എടുക്കണം, ഒരു സ്കാൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഡോക്ടറുടെ പ്രാഥമിക നിരീക്ഷണ നിഗമനങ്ങളും ലബോറട്ടറി പരിശോധനാ റിപ്പോർട്ടുകളും വെച്ചുകൊണ്ടാണ് ഡോക്ടർ രോഗിക്ക് പ്രിസ്ക്രിപ്ഷൻ അഥവാ കുറിപ്പടി കൊടുക്കുന്നത്. സമാന മാതൃകയിൽ നേരത്തെ പറഞ്ഞ 5 ഏക്കർ കൃഷിഭൂമിയുള്ള സംരംഭകൻ ഒരു വിദഗ്ധനോട് ചെന്ന് പറയുകയാണ് സാർ എനിക്കിവിടെ കൃത്യതാ കൃഷി അല്ലെങ്കിൽ ഹൈടെക് കൃഷി ചെയ്യണം. അപ്പോൾ ഈ വിദഗ്ധൻ പറയുകയാണ് നിങ്ങൾ പോയി പരിശോധിച്ചു വാ, എന്താണ് മണ്ണ് പരിശോധിച്ചു വാ, വെള്ളം പരിശോധിച്ചിട്ട് കൊണ്ടുവാ, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ കൊണ്ടുവാ. അപ്പോൾ കൃത്യതാ കൃഷിയിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ സോയിൽ, മണ്ണിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ. 2, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ വാട്ടർ, വെള്ളത്തിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ. 3, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ക്രോപ്പ്, വിളയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം. അപ്പം മണ്ണിനെക്കുറിച്ചും ജലത്തിനെക്കുറിച്ചും വിളയെക്കുറിച്ചുമുള്ള പൂർണ്ണമായ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കൃത്യതാ കൃഷി വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കൃഷിയിടത്തിൻ്റെ സ്ഥാലികമായ വ്യതിയാനം, കൃത്യതാ കൃഷി പറയുന്നത് നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റാവുന്ന പരമാവധി വിസ്തൃതി കൃത്യതാ കൃഷിയിൽ 50 സെൻറ്റാണ്. നമ്മുടെ കൃഷിയിടത്തിൻ്റെ വിസ്തീർണം എത്ര വലുതായാലും എത്ര ചെറുതായാലും നമ്മൾ കൃഷിയിടത്തിന് 50 സെൻറ്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള ചെറിയ ചെറിയ പരിപാലന യൂണിറ്റുകളാക്കി തിരിക്കണം. അപ്പോൾ 10 യൂണിറ്റായിട്ട് തിരിച്ചാൽ 50 സെൻറ്റായിട്ട് തിരിച്ചാൽ 5 ഏക്കർ 10 യൂണിറ്റാവും, 25 സെൻറ്റായിട്ട് തിരിച്ചാൽ 20 യൂണിറ്റാവും, 10 സെൻറ്റായിട്ട് തിരിച്ചാൽ 50. സ്മോളർ ദ യൂണിറ്റ് ബെറ്റർ വിൽ ബി ദി ആക്യുറസി ആൻഡ് പ്രിസിഷൻ. അപ്പോൾ നമുക്ക് പരമാവധി എത്രയും ചെറിയ പരമാവധി 50 സെൻറ്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി തിരിക്കുക. തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഫീൽഡിൽ പോയിട്ട് ടേപ്പ് എടുത്തുകൊണ്ട് അളക്കുകയല്ല, നമ്മുടെ കൃഷിയിടത്തിൽ നമ്മളൊന്ന് നടന്നു നോക്കി പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രകടമായ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃഷിയിടത്തെ തരംതിരിക്കണം. പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രകടമായ വ്യതിയാനം, ചില സ്ഥലത്ത് ചിലപ്പം പാറയായിരിക്കും, ചില സ്ഥലത്ത് കളിമണ്ണായിരിക്കും, ചില സ്ഥലത്ത് മണൽ പ്രദേശമായിരിക്കും, ചരൽ പ്രദേശമായിരിക്കും, ചില സ്ഥലത്ത് നല്ല പച്ചയായിട്ട് വിള നിൽക്കുന്നുണ്ടാവും, ചില സ്ഥലത്ത് നല്ല ഉണങ്ങി അല്ലെങ്കിൽ മഞ്ഞ കളറായിരിക്കും, ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി. അപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രകടമായ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃഷിയിടത്തിന് 50 സെൻറ്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള ചെറിയ ചെറിയ പരിപാലന യൂണിറ്റുകളാക്കി തിരിക്കുക. അതിനുശേഷം മണ്ണിൻ്റെ പരിശോധന നടത്തണം. ഓരോ യൂണിറ്റിൽ മണ്ണിൻ്റെ പരിശോധന, ഓരോ തവണ വിളവിറക്കുന്നതിന് മുൻപും, വർഷത്തിൽ എത്ര തവണ വിളവിറക്കുന്നുവോ ഓരോ തവണ വിളവിറക്കുന്നതിന് മുൻപും ഓരോ യൂണിറ്റിലെയും മണ്ണിനെ പരിശോധിക്കണം. അതുപോലെ തന്നെ ഓരോ ഉറവിടത്തിലെയും വെള്ളം പരിശോധിക്കണം. ഏതെല്ലാം ഉറവിടങ്ങളിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടോ, ചിലപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം കുളത്തിൽ നിന്നായിരിക്കാം, കുറച്ച് ഭാഗം കിണറ്റിൽ നിന്നായിരിക്കാം, കുറച്ച് ഭാഗം തോട്ടിൽ നിന്നായിരിക്കാം, എവിടെ നിന്നെല്ലാം വെള്ളം എടുക്കുന്നുവോ അവിടെ നിന്നെല്ലാം ഉള്ള വെള്ളത്തിൻ്റെ പരിശോധന. അപ്പം മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും പരിശോധന നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. ചില ആളുകളുണ്ട് മണ്ണ് പരിശോധിച്ച് മണ്ണിലുള്ള ന്യൂനതകൾ കണ്ടെത്തി മണ്ണിന് വേണ്ട പരിഹാര ക്രിയകൾ ചെയ്ത് മണ്ണിനെ ന്യൂട്രലാക്കും.
അതിനുശേഷം കൊണ്ടുപോയി ഒഴിക്കുന്ന വെള്ളത്തിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിഗണിക്കാതെ കൊണ്ടുപോയിട്ട് വീണ്ടും അസിഡിക്കായിട്ടുള്ള അല്ലെങ്കിൽ അമ്ല സ്വഭാവമുള്ള അല്ലെങ്കിൽ ക്ഷാര സ്വഭാവമുള്ള വെള്ളം കൊണ്ടുപോയിട്ട് ഒഴിക്കുന്നു, അല്ലെങ്കിൽ ഉപ്പുരസമുള്ള വെള്ളം. അപ്പോൾ നേരത്തെ നമ്മൾ കഷ്ടപ്പെട്ട് പരിശോധിച്ചതും മണ്ണിൽ ചെയ്തതുമായ എല്ലാ പരിഹാര ക്രിയകളും അവിടെ പാഴായി പോകുന്നു. അപ്പോൾ മണ്ണിനോടൊപ്പം തന്നെ പ്രാധാന്യം വെള്ളത്തിനുമുണ്ട്. അപ്പോൾ ഓരോ 50 സെൻറ്റിലും ചുരുങ്ങിയത് ഓരോ യൂണിറ്റിലെയും മണ്ണിനെ പരിശോധിക്കുക. ഓരോ തവണ വിളവിറക്കുന്നതിന് മുൻപും ഓരോ ഉറവിടത്തിലെയും വെള്ളം പരിശോധിക്കുക. ഓരോ തവണ വിളവിറക്കുന്നതിന് മുൻപും വിളയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കുക. അപ്പം മണ്ണിൻ്റെ പരിശോധനയിൽ പ്രധാനമായിട്ടും നമ്മൾ 10 കാര്യങ്ങൾ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. മണ്ണിൻ്റെ ഘടന, സോയിൽ സ്ട്രക്ചർ, മണ്ണിൻ്റെ ആഴം, ഇളകിയ മേൽമണ്ണിൻ്റെ ആഴം. ഒരു വിളയുടെ വേരോട്ടം നിയന്ത്രിക്കുന്നത് ഇളകിയ മേൽമണ്ണാണ്. അപ്പോൾ ഇളകിയ മേൽമണ്ണിൻ്റെ ആഴം, മണ്ണിൻ്റെ ഘടന, മണ്ണിൻ്റെ ആഴം, മണ്ണിൻ്റെ ജലസംഭരണശേഷി, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, എത്രമാത്രം വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. അപ്പം അത് സോയിൽ ടെക്സ്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം മണ്ണിൻ്റെ ഘടന, മണ്ണിൻ്റെ ആഴം, മണ്ണിൻ്റെ ജലസംഭരണശേഷി, മണ്ണിലടങ്ങിയിരിക്കുന്ന നൈട്രജൻ, മണ്ണിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ്, മണ്ണിലടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്, മണ്ണിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ മൂലകങ്ങൾ, മണ്ണിൻ്റെ ജൈവാംശം, മണ്ണിൻ്റെ pH, മണ്ണിൻ്റെ ലവണാംശം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, മണ്ണിൻ്റെ ഘടന, മണ്ണിൻ്റെ ആഴം, ഇളകിയ മേൽമണ്ണിൻ്റെ ആഴം, മണ്ണിൻ്റെ ജലസംഭരണശേഷി, മണ്ണിലടങ്ങിയിരിക്കുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, സൂക്ഷ്മ മൂലകങ്ങൾ, ജൈവാംശം, മണ്ണിൻ്റെ pH, മണ്ണിൻ്റെ ലവണാംശം. ഇത്രയും കാര്യങ്ങൾ ഓരോ തവണ വിളവിറക്കുന്നതിന് മുമ്പ് പരിശോധിക്കണം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ 4 കാര്യങ്ങൾ നിർബന്ധമാണ്. വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്, വാട്ടർ ക്വാളിറ്റി, അതായത് വെള്ളത്തിൻ്റെ കാഠിന്യം, അതായത് നോർമൽ ജലമാണോ കാഠിന്യം കൂടിയ ജലമാണോ, വാട്ടർ ഹാർഡ്നെസ്. അതുപോലെ തന്നെ വെള്ളത്തിൽ പ്രകൃതിയെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വിവിധ രാസമൂലകങ്ങളുടെ തോത്, ഡിസോൾവ്ഡ് കെമിക്കൽ കോൺസ്റ്റിറ്റുവൻസ് ഓഫ് വാട്ടർ. അതുപോലെ വെള്ളത്തിൻ്റെ pH, വെള്ളത്തിൻ്റെ ലവണാംശം. അപ്പോൾ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്, വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ രാസമൂലകങ്ങളുടെ തോത്, വെള്ളത്തിൻ്റെ pH, വെള്ളത്തിൻ്റെ ലവണാംശം. അപ്പോൾ മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും പരിശോധന അതത് പരിശോധനാ ലബോറട്ടറികളിൽ നടത്തുക. വിളയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ അത് പരിശോധിക്കുകയല്ല, ലഭ്യമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ വിളകളെക്കുറിച്ചും വിത്ത് മുതൽ വിപണി വരെയുള്ള പൂർണ്ണമായ വിവരങ്ങൾ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന POP, പാക്കേജ് ഓഫ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻ ഫോർ ക്രോപ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട്. ഓരോ 5 വർഷവും പുതിയ അത് റീപബ്ലിഷ് ചെയ്യാറുണ്ട്. ഇപ്പം 2016 എഡിഷനാണ് ഇപ്പം മാർക്കറ്റിൽ കിട്ടില്ല. കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിജ്ഞാന വ്യാപന വിപണന കേന്ദ്രങ്ങളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് വിള പരിപാലനം എന്ന പേരിൽ മലയാളത്തിലും പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലുമുണ്ട്. അപ്പം വിളയുടെ പ്രധാനമായിട്ടുള്ള 5 കാര്യങ്ങൾ നിർബന്ധമാണ്. 1, ഇടയകലം, ക്രോപ്പ് ടു ക്രോപ്പ് സ്പേസിംഗ്. 2, വരി അകലം, റോ ടു റോ സ്പേസിംഗ്. 3, ഡെയിലി വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ദ ക്രോപ്പ്, ആ ചെടിക്ക് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം വേണം. 4, ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ ക്രോപ്പ്, ആ വിളയുടെ പൂർണ്ണമായ വളർച്ചാ കാലാവധി എത്ര ദിവസം. 5, ടോട്ടൽ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് ഓഫ് ദ ക്രോപ്പ്, ആ വിളയ്ക്ക് ഈ കാലാവധിക്കകത്ത് എത്രമാത്രം മൂലകങ്ങൾ വേണം. അപ്പോൾ ഇടയകലം, വരിയകലം, ഒരു ദിവസം വേണ്ട വെള്ളത്തിൻ്റെ തോത് ലിറ്റർ കണക്കിൽ, പൂർണ്ണമായ വളർച്ചാ കാലാവധി എത്ര ദിവസം, ഈ കാലാവധിക്കകത്ത് എത്രമാത്രം മൂലകങ്ങൾ വേണം. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, അതിൽ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മ ജലസേചനം വിഭാവനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. വിളയുടെ ഇടയകലമാണ് സൂക്ഷ്മജലസേചനത്തിലെ എമിറ്ററുകളുടെ അകലം തീരുമാനിക്കുന്നത്. വരിയകലമാണ് ശാഖാ പൈപ്പുകളുടെ അകലം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ എമിറ്ററുകളുടെ എണ്ണവും നിർഗമനശേഷിയും തീരുമാനിക്കുന്നത് ഒരു ദിവസം എത്രമാത്രം വെള്ളം വേണം എന്നുള്ള കണക്കാണ്. അതുപോലെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വളർച്ചാ കാലാവധി എത്ര ദിവസമാണെന്നും ഈ കാലാവധിക്കകത്ത് എത്രമാത്രം മൂലകങ്ങൾ വേണം എന്നുള്ളത് ചേർത്തുകൊണ്ടാണ് നമ്മൾ വളപ്രയോഗം ക്രമപ്പെടുത്തുന്നത്, അഥവാ ഫെർട്ടിഗേഷൻ ഷെഡ്യൂളിംഗ്. വളപ്രയോഗത്തിൻ്റെ സമയവും എത്ര തവണയും ഓരോ തവണയും എത്ര കൊടുക്കണം, ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ടൈമിംഗ് ഓഫ് അപ്ലിക്കേഷൻ, കൊടുക്കേണ്ട തോതും കൊടുക്കേണ്ട ഇടവേളയും തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ കാര്യം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ വിളയുടെ 5 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിളയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് സൂക്ഷ്മ ജലസേചനവും വളസേചനവും വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മണ്ണിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, വിളയെക്കുറിച്ചുള്ള വിവരങ്ങൾ, വെള്ളത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇതെല്ലാം ശേഖരിച്ച് ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഈ മേഖലയിലുള്ള ഒരു വിദഗ്ധൻ, ഒരു സംരംഭകന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കുറിപ്പടിയാണ് പ്രിസ്ക്രിപ്ഷൻ ഫാമിംഗ്, അഥവാ പ്രിസിഷൻ ഫാമിംഗ്, അഥവാ ഹൈടെക് ഫാമിംഗ്. പരമ്പരാഗത കൃഷിയും കൃത്യതാ കൃഷിയും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരം എന്ന് പറഞ്ഞത് അതിൻ്റെ പരിപാലന തലത്തിലാണ്, ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. പരമ്പരാഗത കൃഷിയിൽ ഒരു മൈക്രോ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്, ഒരു ബൃഹത്തല പരിപാലന രീതിയാണ്. നമ്മുടെ കൃഷിയിടത്തിൻ്റെ വിസ്തീർണം എത്ര വലുതായാലും എത്ര ചെറുതായാലും, 5 സെൻറ്റായാലും 50 സെൻറ്റായാലും 500 ഏക്കറായാലും കൃഷിയിടത്തിനെ ഒറ്റ തുണ്ടം ഭൂമിയായി, ഒരു തുണ്ടം ഭൂമിയായി പരിഗണിച്ചുകൊണ്ട് സിംഗിൾ പീസ് ലാൻഡ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി, ഒറ്റ തുണ്ടം ഭൂമിയായിട്ടാണ് നമ്മൾ പരമ്പരാഗത കൃഷിയിൽ നമ്മളതിനെ പരിചരിക്കുന്നത്. വേറെസ് കൃത്യതാ കൃഷിയിൽ മൈക്രോ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് സൂക്ഷ്മതല പരിപാലനമാണ്. കൃഷിയിടത്തിനെ 50 സെൻറ്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള ചെറിയ ചെറിയ പരിപാലന
പരിപാലന യൂണിറ്റുകളാക്കി തിരിച്ചാണ് നമ്മൾ പരിചരിക്കുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യതിയാനം. അതുപോലെ തന്നെ കൃത്യതാ കൃഷിയെ നിങ്ങളൊരു ത്രികോണമായിട്ട് മനസ്സിൽ സങ്കല്പിച്ചാൽ, ഒരു ത്രികോണമായിട്ട് മനസ്സിൽ സങ്കല്പിച്ചാൽ, ആ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളാണ് ടെക്നോളജി, ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്, ലഭ്യമായ വിവരങ്ങൾ, സാങ്കേതിക വിദ്യ, ശാസ്ത്രീയമായ പരിപാലനം. ഇവിടെ നമ്മൾ പറയുന്നത് കൃത്യതാ കൃഷിയെ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിവരങ്ങളെ ആധാരമാക്കി കൃത്യമായ ഒരു ലക്ഷ്യത്തിലൂന്നിയുള്ള കൃഷി രീതി, ടെക്നോളജി ഇനേബിൾഡ് ഇൻഫർമേഷൻ ബേസ്ഡ് ആൻഡ് ഡിസിഷൻ ഫോക്കസ്ഡ് മെത്തേഡ് ഓഫ് ഫാമിംഗ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ലഭ്യമായ വിവരങ്ങളെ ക്രോഡീകരിച്ച് കൃത്യമായ ഒരു ലക്ഷ്യത്തിലൂന്നിയുള്ള കൃഷി രീതി. അപ്പോൾ കൃത്യതാ കൃഷിയിൽ നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളതാണ്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിള ഏതാണോ അതിൻ്റെ പരമാവധി ഉൽപ്പാദനം കൈവരിക്കുക എന്നുള്ള ഒരു സിംഗിൾ പോയിൻ്റ് അജണ്ടയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനുവേണ്ടി ലഭ്യമായ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും ആഘാതമില്ലാത്ത രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ വിനിയോഗിച്ചുകൊണ്ട് പരമാവധി ആ വിള അല്ലെങ്കിൽ അതിൻ്റെ ലാഭം ലഭ്യമാക്കുക എന്നുള്ളതാണ് കൃത്യതാ കൃഷിയിൽ നമ്മുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് മോഡേൺ ഇക്കോ ഫ്രണ്ട്ലി ടെക്നോളജി, ആധുനിക പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യ എന്നാണ് കൃത്യതാ കൃഷിയെ പറയുന്നത്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കൃത്യതാ കൃഷിയെ മോഡേൺ ഇക്കോ ഫ്രണ്ട്ലി ടെക്നോളജി, ആധുനിക പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഒന്ന്, ഇറ്റ് റെഡ്യൂസ് സ്ട്രെസ് ഓൺ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളിലുള്ള സമ്മർദ്ദം കുറക്കുവാൻ സഹായിക്കുന്നു. രണ്ട്, ദാറ്റ് ലീഡ്സ് ടു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഉന്നത ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. ഞാൻ ആദ്യം ആമുഖമായിട്ട് പറഞ്ഞു, വേണ്ടത് വേണ്ടത്ര വേണ്ടിടത്ത് വേണ്ട സമയത്ത് കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിയാണ്. അപ്പോൾ ഇവിടെ വെള്ളമായാലും വളമായാലും കീടനാശിനിയായാലും വേണ്ടത് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെള്ളമായാലും വളമായാലും പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു വിഭവം ഏത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം വെള്ളമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മളിൽ ഈ കൂട്ടത്തിൽ ആരും കൃഷിക്ക് വേണ്ടി വെള്ളം പൈസ കൊടുത്ത് വാങ്ങാറില്ല. കുടിക്കാൻ വേണ്ടി വാങ്ങാറുണ്ട്, ഒരു പക്ഷേ ചിലപ്പോൾ കുളിക്കാൻ വേണ്ടി പോലും വേനൽക്കാലത്ത് നമ്മൾ 500 ലിറ്ററോ 1000 ലിറ്ററോ വാങ്ങി ടാങ്ക് നിറച്ച് കാണും. പക്ഷേ ഈ ഇരിക്കുന്നവരിൽ ആരും കൃഷിക്ക് വേണ്ടി വെള്ളം പൈസ കൊടുത്ത് വാങ്ങാറില്ല. നമ്മുടെ ഉറവിടങ്ങളിൽ ആറ്റിലോ തോട്ടിലോ കിണറ്റിലോ കുളത്തിലോ ഉള്ള വെള്ളം നമ്മളൊരു പമ്പ് സെറ്റ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്നു. ഈ പമ്പ് സെറ്റ് വാങ്ങാൻ നമ്മൾക്ക് സബ്സിഡിയുണ്ട്. ഇത് കഴിഞ്ഞ് കാർഷിക മേഖലയിൽ 30 സെൻറ്റിൽ കൂടുതൽ ഭൂവിസ്തൃതി ഉണ്ടെങ്കിൽ സൗജന്യ വൈദ്യുതിയാണ്. നേരം വെളുക്കുന്നത് മുതൽ വൈകുന്നേരം വരെയും സ്പ്രിംഗ്ലർ ഓൺ ചെയ്യുന്ന ഒട്ടനവധി സംരംഭകർ എനിക്കറിയാം. ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ജലലഭ്യതയെ ആശങ്കയിൽ ആഴ്ത്തുന്ന ഇത്തരം സംവിധാനങ്ങളാണ് ജലദുരുപയോഗ, ഊർജ ദുരുപയോഗ ജലസേചന രീതികളാണ് ഒരു പക്ഷേ നമ്മുടെ കാർഷിക മേഖലയിൽ എന്നതല്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു വിഭവം വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതും ഈ ജലവിനിയോഗത്തിനാണ് കൃത്യതാ കൃഷിയിൽ. അതുകൊണ്ട് തന്നെ കൃത്യതാ കൃഷിയുടെ 50% ജലപരിപാലനമാണ്. അപ്പോൾ നമ്മൾ വേണ്ടത് വേണ്ടത്ര കൊടുത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കുന്നു. ഗുണനിലവാരം വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായും രണ്ട് കാര്യങ്ങൾ കൂടി സാധ്യമാകുന്നു, മാർക്കറ്റബിലിറ്റി ആൻഡ് മാർക്കറ്റ് പ്രൈസ്. വിപണന സാധ്യതയും വിപണന മൂല്യവും വർദ്ധിക്കുന്നു. അതുപോലെ പ്രകൃതി വിഭവങ്ങളുടെ സമ്മർദ്ദം കുറയുന്നു. ഒരു പക്ഷേ ഈ ഒരു സംഭവം വെള്ളം പിടിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംഭവം ഒരു പക്ഷേ സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ആവാഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. എനിക്ക് വളരെ ലളിതമായിട്ട് ഞാൻ ഒരു സംഭവം പറയാം. ഞാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപമുള്ള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 100 സംരംഭകർക്ക് വേണ്ടി കൃത്യതാ കൃഷിയുടെ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് വെള്ളം പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സാർ വെള്ളം പിടിച്ചു കൊടുക്കാൻ പറ്റില്ല, വെള്ളം നിറച്ചു കൊടുക്കണം, വെള്ളം പിടിച്ചു കൊടുക്കുന്നതാണ് സമ്മർദ്ദം, വെള്ളം നിറച്ചു കൊടുക്കണം. ഇദ്ദേഹം ക്ലാസ്സിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, എനിക്കും ക്ലാസ്സിനും ഇടയിൽ ഒരു മതിൽ പോലെ അദ്ദേഹം നിൽക്കുകയാണ്. ഞാൻ സുഹൃത്തിനോട് പേര് ചോദിച്ചു, അദ്ദേഹം പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെക്കാൾ പ്രായം കൂടുതലുണ്ട്, അബ്ദുറഹ്മാൻ എന്നാണ് പേര്. അപ്പോൾ ഞാൻ അബ്ദുറഹ്മാനക്കാട് ചോദിച്ചു, അബ്ദുറഹ്മാനക്കാട് നിങ്ങൾക്ക് കൃഷിയുണ്ടോ? അദ്ദേഹം പറയും, കൃഷിയുണ്ട്. എന്താണ് കൃഷി? വാഴയാണ് കൃഷി. നിങ്ങൾ വെള്ളം ഒഴിക്കാറുണ്ട്? ഉണ്ട് സാർ, ഞാൻ ജലസേചനം കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് കൊടുക്കുന്നത്? ഞാൻ ഹോസ് പിടിച്ച് തടത്തിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത്. എത്ര ദിവസം കൂടുമ്പോൾ? ഞാൻ 3 ദിവസത്തിലൊരിക്കൽ വെള്ളം ഒഴിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് കൃഷിയുണ്ട്, വാഴയാണ് കൃഷി, ജലസേചനം കൊടുക്കാറുണ്ട്, ഹോസ് പിടിച്ചാണ് ജലസേചനം, 3 ദിവസത്തിലൊരിക്കലാണ് ജലസേചനം. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, എത്ര വെള്ളം നിങ്ങൾ കൊടുക്കും? സാർ അതിനങ്ങനെ കണക്കൊന്നുമില്ല, നമ്മൾ ആ തടം നിറയുന്നത് വരെ വെള്ളം കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, സുഹൃത്തെ, ഈ തടം നിറയുന്നത് വരെ വെള്ളം ഒഴിക്കുന്നതിനുള്ള മാനദണ്ഡം? സാർ അതിന് മാനദണ്ഡമൊന്നുമില്ല, തടം നിറയുമ്പോൾ എൻ്റെ മനസ്സും നിറയും. അപ്പോൾ തടം നിറഞ്ഞ് മനം നിറഞ്ഞ് നമ്മുടെ ജലസേചന രീതി, അതൊരു ചട്ടിയിലാണെങ്കിൽ ചട്ടി നിറഞ്ഞ് മനം നിറഞ്ഞ്, ഗ്രോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗ് നിറഞ്ഞ് മനം നിറഞ്ഞ്. അപ്പോൾ ഒഴിക്കുന്നിടം നിറഞ്ഞാൽ നനയ്ക്കുന്നവൻ്റെ അല്ലെങ്കിൽ ഒഴിക്കുന്നവൻ്റെ മനം നിറഞ്ഞു. അതാണ് നമ്മുടെ ജലസേചന മാനദണ്ഡം. നമ്മൾക്കറിയാം മണ്ണിൽ രണ്ട് തരം സുഷിരങ്ങളുണ്ട്, സൂക്ഷ്മ സുഷിരങ്ങളും വലിയ സുഷിരങ്ങളും. ഈ സൂക്ഷ്മ സുഷിരങ്ങളിൽ തങ്ങി നിൽക്കുന്ന വെള്ളം മാത്രമാണ് ഒരു ചെടിക്ക് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയുന്നത്. വലിയ സുഷിരങ്ങളുടെ വെള്ളം ഒരു തുള്ളി പോലും കിട്ടില്ല. മണ്ണിൽ 3 തരം ജലമുണ്ട്. ഹൈഗ്രോസ്കോപ്പിക് ജലം, മണ്ണിൻ്റെ ഉപരിതലവുമായി ദൃഢമായി
ഭീകരമായ രാസബന്ധത്തിൽ ഏർപ്പെട്ട് കിടക്കുന്ന വേർപെടുത്താൻ കഴിയാത്ത ജലം. രണ്ടാമത്തേത് കാപ്പില്ലറി ജലം, മണ്ണിൻ്റെ മുടിനാരിഴ പോലുള്ള സൂക്ഷ്മ സുഷിരങ്ങളിൽ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ പ്രതിഭാസം വഴി പിടിച്ചു നിൽക്കുന്ന ജലം. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ജലം, ഗ്രാവിറ്റേഷണൽ വാട്ടർ, മണ്ണിൻ്റെ വലിയ സുഷിരങ്ങളിൽ തങ്ങി നിൽക്കുന്ന വെള്ളം. ഈ മൂന്ന് തരം ജലത്തിൽ മണ്ണിൻ്റെ സൂക്ഷ്മ സുഷിരങ്ങളിൽ തങ്ങി നിൽക്കുന്ന കാപ്പില്ലറി ജലം മാത്രമാണ് ഒരു ചെടിക്കും മണ്ണിൽ നിന്ന് ലഭ്യമാകുന്നത്. ജലസേചനവുമായി ബന്ധപ്പെട്ട് മണ്ണിന് മൂന്ന് അവസ്ഥയുണ്ട്. അതിനെ നമ്മൾ സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നു. ഒരു ചെടി മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് വലിച്ചെടുത്ത് ഒരു ഘട്ടം എത്തുമ്പോൾ ആ ചെടിയുടെ സ്വേദന ബാഷ്പീകരണ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ട ജലം ലഭ്യമല്ലാതെ വരികയും ഇലകൾ വാടാൻ തുടങ്ങുകയും ചെയ്യുന്നൊരു ഘട്ടമുണ്ട്. അതിനെ നമ്മൾ വിൽറ്റിംഗ് പോയിൻ്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പെർമനൻ്റ് വിൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയും. വീണ്ടും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം സൂക്ഷ്മ സുഷിരങ്ങൾ നിറയും. അങ്ങനെ ഒരു ഘട്ടം എത്തുമ്പോൾ എല്ലാ സൂക്ഷ്മ സുഷിരങ്ങളിലും ജലവും വലിയ സുഷിരങ്ങളിൽ വായുവും നിൽക്കുന്നൊരു ഘട്ടം എത്തും. ഇതിനെ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയും. ഇതാണ് അപ്പർ ലിമിറ്റ് ഓഫ് അവൈലബിൾ വാട്ടർ. വീണ്ടും വെള്ളം ഒഴിച്ചാൽ എല്ലാ സുഷിരങ്ങളും നിറയുന്നു. അങ്ങനെ ചെടി മുഴുവൻ മണ്ണ് മുഴുവനും കുതിരുന്നൊരവസ്ഥയുണ്ട്. അതിനെ സാച്ചുറേഷൻ കപ്പാസിറ്റി അഥവാ പൂരിത ജലാംശം. വീണ്ടും വെള്ളം ഒഴിക്കുമ്പോൾ തടം നിറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വാഴയ്ക്ക് ഒരു ദിവസം പരമാവധി വേണ്ടത് 10 ലിറ്റർ വെള്ളമാണ്. മൂന്ന് ദിവസത്തിലൊരിക്കൽ നമ്മുടെ സുഹൃത്ത് ഒഴിക്കുന്നത് ചുരുങ്ങിയതൊരു 100 ലിറ്റർ വെള്ളമെങ്കിലും ഒഴിക്കുന്നു. ഒഴിച്ച് ഏതാനും സെക്കൻഡുകൾക്കകം ഒഴിച്ച വെള്ളം തടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. കാരണം ഒരിക്കലും നമ്മളൊരു ഒരു ഒരു സ്ഥലത്തും ഒഴിച്ച വെള്ളം അവിടെ നിൽക്കില്ല. കാര്യം ഭൂഗുരുത്വാകർഷണം എന്ന് പറഞ്ഞൊരു പ്രതിഭാസം ലോകത്ത് എല്ലായിടത്തുമുണ്ട്. സെക്കൻഡുകൾക്കകം അത് മണ്ണിന് താഴേക്ക് പോകുന്നു. ആ പോകുന്ന പോക്കിൽ ആ വാഴയുടെ തടത്തിലിട്ടിരിക്കുന്ന വളവും കീടനാശിനികളും എല്ലാം തന്നെ ഈ താഴോട്ട് പോകുന്ന പോക്കിൽ. അപ്പോൾ ഞാൻ ഈ സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വളം കൊടുക്കുന്നത്? സാർ, ഞാൻ ആദ്യം അടിവളം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ യൂറിയയും പൊട്ടാഷ്യം മാത്രം ഇടവളമായിട്ട് കൊടുക്കുന്നു. വീണ്ടും ഒരു 2 മാസം കഴിയുമ്പോൾ ബാക്കി കൊടുക്കുന്നു. 50% യൂറിയയും 50% പൊട്ടാഷ്യം 100% ഫോസ്ഫറസും ഞാൻ ആദ്യം കൊടുക്കുന്നു, ബാക്കിയുള്ളത് ഇടവളമായിട്ട്. ഇടവളം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ തടം തുരന്ന് പണിക്കാരെ വെച്ചുകൊണ്ട് യൂറിയയും പൊട്ടാഷ്യം ഇടുന്നു. തടം നിറക്കുന്നു, മൂടിയതിനു ശേഷം വീണ്ടും വെള്ളമൊഴിക്കുന്നു. തടം നിറച്ച് വെള്ളമൊഴിക്കുന്നു. ഈ ഒഴിച്ച വെള്ളം കുത്തനെ താഴേക്ക് പോകുമ്പോൾ ഈ യൂറിയയും പൊട്ടാഷ്യം 100% വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതങ്ങനെ താഴേക്ക് പോയിക്കൊണ്ട് നമ്മുടെ വാഴയുടെ വേരുപടലങ്ങൾക്കും താഴെ അതിന് അപ്രാപ്യമായ ഒരു മേഖലയിലൂടെ ഒഴുകി അവിടുത്തെ ഭൂഗർഭജല സംഭരണിയിൽ പോയി ചേരുന്നു. അവിടെ നിന്നും അത് ഉറവകളായിക്കൊണ്ട് നമ്മുടെ പുരയിടത്തിലുള്ള കിണറ്റിലേക്ക് വരുന്നു. കിണറ്റിൽ നിന്ന് നമ്മൾ വീടിൻ്റെ 2-ാം നിലയിലേക്ക് പമ്പ് ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്നും അടുക്കളയിലുള്ള ടാപ്പിലേക്ക് വരുന്നു, അടുപ്പിലേക്ക് വരുന്നു. കഞ്ഞിയും കറിയും കാപ്പിയും ചായയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കും കുടുംബത്തിനും ഫ്രീ ആയിട്ട് യൂറിയയും പൊട്ടാഷ്യം കഴിക്കാൻ കിട്ടുന്നു. പൈസ കൊടുത്ത് വാങ്ങിയിട്ടത് തടത്തിലാണ്. ഈ മണ്ണ് നശിച്ചു, ഇതിന് താഴെയുള്ള ജലസ്രോതസ്സുകൾ നശിച്ചു, പരിസ്ഥിതി നശിച്ചു, മനുഷ്യൻ്റെ ആരോഗ്യം നശിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ആധുനിക പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യ. നമ്മുടെയൊക്കെ വീടുകളിൽ ചെടിച്ചട്ടിയുണ്ട്. ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിക്കാറുണ്ടാവും. വളരെ തെളിഞ്ഞ വെള്ളമാണ് നമ്മൾ ചട്ടിയിൽ ഒഴിക്കുന്നത്. ചട്ടിയുടെ അടിഭാഗത്ത് ഒരു 3 ദ്വാരം കൊടുത്ത് കാണും. ഈ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്ന വെള്ളം എന്തിനാണ് ദ്വാരം കൊടുത്തിരിക്കുന്നത്? വെള്ളം അമിതമായാൽ പുറത്തേക്ക് പോകുന്നതിനാണ് ദ്വാരം. വെള്ളം എങ്ങനെയാണ് അമിതമാവുന്നത്? നമ്മൾ അമിതമായിട്ട് ഒഴിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഈ ഒഴിക്കുന്ന വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം, ഇതാ ഇതുപോലുള്ള വെള്ളം നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള ദ്വാരത്തിലൂടെ ഇത് പുറത്തേക്ക് വരുന്നു. ഈ പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ കളറൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കലങ്ങിയ വെള്ളമായിരിക്കും. ആ ചട്ടിക്കകത്ത് എന്തെല്ലാം പോഷക മൂല്യങ്ങളുണ്ട് അത് മുഴുവനുമാണ് ഈ കലങ്ങി പുറത്തേക്ക് വരുന്നത്. അപ്പം ചില ആളുകൾ ചട്ടിയിൽ വെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വരി വരിയായിട്ട് ചട്ടിയിൽ, ഓരോ ചട്ടിയിൽ ഇങ്ങനെ നിറച്ച് കഴിഞ്ഞ് അവസാനത്തെ ചട്ടി നിറഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ ചട്ടിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കും. അത് ശൂന്യമാകുമ്പോൾ വീണ്ടും തിരിച്ചു വന്ന് ഓസ് പിടിച്ച് ഒന്നുകൂടി ചട്ടിയിൽ വെള്ളം ഒഴിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ ചട്ടിയിൽ വെള്ളം ഒഴിക്കുമ്പോഴും പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ കളർ കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ഒരു 4-5 തവണ തുടർച്ചയായിട്ട് ചട്ടി നിറച്ചു കഴിഞ്ഞാൽ ഒഴിച്ച പോലത്തെ വെള്ളം പുറത്തേക്ക് വരും. കാരണം പിന്നെ അതിനകത്ത് പോകാനൊന്നും ബാക്കിയില്ല, പോകേണ്ടത് മുഴുവൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ചട്ടിയായതുകൊണ്ടും ഇതിനടിയിലേക്ക് വെള്ളത്തിന് പോകാൻ മാർഗമില്ലാത്തത് കൊണ്ടും വശങ്ങളിൽ 3 ദ്വാരമുള്ളത് കൊണ്ടും ഈ പ്രതിഭാസം നമ്മൾ കാണുന്നു. നേരെ മറിച്ച് ഇതേ പ്രക്രിയ തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പുരയിടത്തിലുള്ള ഓരോ തെങ്ങിനും കവുങ്ങിനും ചേനക്കും ചേമ്പിനും വെള്ളം ഒഴിക്കുമ്പോഴും സംഭവിക്കുന്നത്. ഓരോ തവണ തടം നിറഞ്ഞൊഴിക്കുമ്പോഴും ഈ ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ ആ വിളയുടെ വേരിന് ചുറ്റുമുള്ള വളവും മൂലകങ്ങളും ഒലിച്ച് താഴേക്ക് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, കൃത്യതാ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന ലാഭം, സുസ്ഥിരത, ഉന്നത ഗുണനിലവാരം, കാര്യക്ഷമമായ രോഗകീട നിയന്ത്രണം, മണ്ണുജല ഊർജ സംരക്ഷണം, ഭൂഗർഭജല ഉപരിതല സ്രോതസ്സുകളുടെ സംരക്ഷണം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സാധ്യമാകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാര്യം ഞാൻ പറഞ്ഞു, 3 ദിവസം എടുക്കേണ്ട ക്ലാസ്സാണ്. 30 മിനിറ്റ് കൊണ്ട് പേര് മാത്രം പറഞ്ഞു പോകാനേ സാധ്യമാവുകയുള്ളൂ. ഞാൻ ജസ്റ്റ് പറയുകയാണ്, മൈക്രോ ഇറിഗേഷൻ അഥവാ സൂക്ഷ്മ ജലസേചനം, ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ട വെള്ളം ദിവസേന കൃത്യമായിട്ട് അതിൻ്റെ വേരിന് ചുറ്റും
കൊടുക്കുന്നതിനെയാണ് നമ്മൾ മൈക്രോ ഇറിഗേഷൻ അഥവാ സൂക്ഷ്മ ജലസേചനം. കൃത്യതാ കൃഷിയുടെ 50% സൂക്ഷ്മ ജലസേചനമാണ്. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ട വെള്ളം ദിവസേന നേരത്തെ കണികളായിട്ട് സ്പ്രേ രൂപത്തിൽ കൊടുക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് ഫെർട്ടിഗേഷൻ. വെള്ളത്തിനോടൊപ്പം വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളും കൃത്യമായ ഇടവേളകളിൽ തുല്യമായ അനുപാതത്തിൽ ലഭ്യമാക്കുക. അതിനെ നമ്മൾ ഫെർട്ടിഗേഷൻ, മലയാളത്തിൽ വളസേചനം എന്ന് പറയുന്നു. മൂന്നാമത്തേതാണ് പ്ലാസ്റ്റിക് മൾച്ചിങ്. പ്ലാസ്റ്റിക് കൊണ്ട് പുത ചെയ്യുക. ഒരു കാരണവശാലും ഹൈടെക് കൃഷിയിൽ നിങ്ങൾ ജൈവ പുത ഉപയോഗിക്കരുത്. കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ജൈവ പുത എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടങ്ങളിലെ വേസ്റ്റാണ്, പാഴ് വസ്തുക്കളാണ്. അതിനകത്ത് ഫംഗസും വൈറസും കൃമിയും കീടങ്ങളും ഒക്കെ ഉണ്ടാവും. ഹൈടെക് കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അത്യുൽപാദന ശേഷിയുള്ള ഉന്നത ഗുണനിലവാരമുള്ള വിത്ത് നടീൽ വസ്തുക്കളാണ്. അവയ്ക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പോൾ ദിവസേന നമ്മൾ സൂക്ഷ്മജലസേചനം വഴി വെള്ളം കൊടുക്കുകയും അത്യുൽപാദന ശേഷിയുള്ള വിത്ത് നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുക. അവിടെ കൊണ്ടുപോയിട്ട് ജൈവ പുത കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വിള പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ജൈവ പുത ചെയ്യരുത്. ജൈവ വിരോധി ആയതുകൊണ്ടല്ല. കൃത്യതാ കൃഷിയിൽ ഒന്നുകിൽ പുത ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് പുത ചെയ്യാം. പ്ലാസ്റ്റിക് കൊണ്ട് പുത ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിന് പകരം 5 നേട്ടമുണ്ട്. പ്ലാസ്റ്റിക് പുത ഒരിക്കലും മണ്ണിന് ദോഷമല്ല. കാര്യം മണ്ണിൽ അലിഞ്ഞു ചേരാത്തതും പുനരുപയോഗിക്കാൻ കഴിയുന്നതുമായ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് കൊണ്ട് പുത ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിന് പകരം 5 നേട്ടമുണ്ട്. ബാഷ്പീകരണം തടയുന്നു, മണ്ണിൻ്റെ ഘടന നിലനിർത്തുന്നു, മണ്ണിൻ്റെ താപം ക്രമീകരിച്ച് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ മഴയിൽ മണ്ണിലുള്ള മൂലകങ്ങൾ ഒലിച്ചു പോകുന്നതിനെ തടയുന്നു. ഒരു ചെടിച്ചട്ടിയിൽ വെള്ളമൊഴിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് മഴക്കാലത്ത് നമ്മുടെയൊക്കെ കൃഷിയിടങ്ങളിൽ സംഭവിക്കുന്നത്. അപ്പം ശക്തമായ മഴയിൽ മണ്ണിലുള്ള മൂലകങ്ങൾ ഒലിച്ചു പോകുന്നതിനെ തടയുന്നു. അതുപോലെ കളയെ പൂർണ്ണമായിട്ടും തടയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കൃത്യതാ കൃഷിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ 50% സൂക്ഷ്മ ജലസേചനവും 20% ഫെർട്ടിഗേഷൻ അഥവാ വളസേചനം, 10% പ്ലാസ്റ്റിക് പുത, 10% ക്രോപ്പ് ജോമെട്രി, കൃത്യമായ ഇടയകലവും കൃത്യമായ വരി അകലവും പാലിച്ച് ലഭ്യമായ സ്ഥലത്ത് പരമാവധി നടീൽ വസ്തുക്കളെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ക്രോപ്പ് ജോമെട്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് എന്ന് പറയുന്നു. അതുപോലെ സംയോജിത രോഗകീട നിയന്ത്രണം. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മളൊരു തുറന്ന കൃഷിയിടത്തിൽ ചെയ്യുമ്പോൾ അതിനെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നും, ഒരു അടച്ചുപൂട്ടിയ ചട്ടക്കൂടിനകത്ത് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ എന്നും പറയുന്നു. അപ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അപ്പോൾ സൂക്ഷ്മ ജലസേചനത്തിലെ മൈക്രോ ഇറിഗേഷനകത്ത് നമ്മൾ പറഞ്ഞ 5 സവിശേഷതകളുള്ള ജലസേചന രീതിയാണ് നമ്മൾ മൈക്രോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. വെള്ളം വളരെ കുറഞ്ഞ തോതിൽ മാത്രം, വെള്ളം കൂടുതൽ സമയമെടുത്ത്, വെള്ളം അടുത്തടുത്ത ഇടവേളകളിൽ, വെള്ളം ചെടിയുടെ വേരിന് ചുറ്റും, വെള്ളം കുറഞ്ഞ മർദ്ദത്തിൽ ലഭ്യമാക്കുന്നതിനെയാണ് മൈക്രോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. സ്പ്രിംഗ്ലർ ജലസേചനം സൂക്ഷ്മ ജലസേചനമല്ല. കാര്യം സ്പ്രിംഗ്ലർ ജലസേചനം ഒരു കൃത്രിമ മഴയെപ്പോലെ കൃഷിയുടെ മുഴുവനും നനയ്ക്കുന്ന വെള്ളവും ഊർജ്ജവും മണ്ണിനെയും നശിപ്പിക്കുന്ന ജലസേചന രീതിയാണ് ഓവർ ഹെഡ് സ്പ്രിംഗ്ലർ. മൈക്രോ സ്പ്രിംഗ്ലറുകൾ സൂക്ഷ്മ ജലസേചനമാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 സവിശേഷതകളുള്ള ഏതൊരു ജലസേന രീതിയും സൂക്ഷ്മ ജലസേനം എന്ന് പറയുന്നു. ഇതാണ് നമുക്ക് സാധാരണയായിട്ട് അനുവർത്തിക്കാൻ കഴിയാവുന്ന സൂക്ഷ്മ ജലസേന രീതികൾ. മൈക്രോ സ്പ്രിംഗ്ലറുകൾ, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രേ ജെറ്റ് എന്നിവയാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഒരു തുറന്ന കൃഷിയിടത്തിൽ ചെയ്യുമ്പോൾ അത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, തുറന്ന കൃഷിയിടത്തിലെ കൃത്യതാ കൃഷി എന്നും, ഇതൊരു അടച്ചുപൂട്ടിയ ചട്ടക്കൂടിനകത്ത് ചെയ്യുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ അഥവാ സംരക്ഷിത കൃഷി എന്ന് പറയുന്നു. അപ്പോൾ സംരക്ഷിത കൃഷിയിൽ നമ്മൾ ഇത്ര മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. കൃഷിക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ കൃത്രിമമായി ഒരു ചട്ടക്കൂടിനകത്ത് ഒരുക്കിയെടുത്തുകൊണ്ട് ചെയ്യുക. ക്രിയേറ്റിംഗ് എൻ ആർട്ടിഫിഷ്യൽ മൈക്രോ ക്ലൈമറ്റ്. അപ്പോൾ ഇതിന് ഹരിതഗൃഹ കൃഷി അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്നാണ്. ഇതൊരു പുതിയ സാങ്കേതിക വിദ്യയല്ല, റോമാ സാമ്രാജ്യ കാലത്ത് തന്നെ ലോകത്ത് നിലവിലുണ്ടായിരുന്ന കൃഷി രീതിയാണ് ഹരിതഗൃഹങ്ങൾ. ആദ്യകാലത്ത് ഗ്ലാസ് ഹൗസ് ആയിരുന്നു, പിന്നീട് അത് റിജിഡ് പാനലായി, പിന്നീട് അത് പോളിത്തീൻ കൊണ്ടുള്ള പോളി ഹൗസുകളാക്കി. ഒരു കാരണവശാലും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പോളി ഹൗസുകൾ അനുയോജ്യമല്ല. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട്, സമയമില്ല. ഒരു കാരണവശാലും പോളി ഹൗസുകൾ നിങ്ങൾ ചെയ്യരുത് സംരക്ഷിത കൃഷിയിൽ. കേരളത്തിൻ്റെ സവിശേഷമായ കാലാവസ്ഥ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ആർദ്രത കൂടിയ ഉഷ്ണമേഖലാ പ്രദേശമാണ്. ഈ കാലാവസ്ഥയ്ക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു സ്ട്രക്ചറാണ് പോളി ഹൗസുകൾ. സംരക്ഷിത കൃഷി നമുക്ക് കൂടിയേ തീരൂ. അപ്പോൾ കേരളത്തിന് അനുയോജ്യമായ ചെലവ് കുറഞ്ഞ പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഹരിതഗൃഹങ്ങളാണ് മഴമറകൾ. മഴമറകൾ മാത്രമാണ് കേരളത്തിൻ്റെ ഏറ്റവും കൂടിയ മഴയും ആർദ്രതയും ഊഷ്മാവുമുള്ള കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇന്ത്യക്ക് ഇന്ത്യയിൽ കേരളത്തിന് മാത്രം അവകാശപ്പെടാനുള്ള ഒരു കാലാവസ്ഥാ വിശേഷമാണ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. അവിടെ ഒരിക്കലും നമുക്ക് പോളി ഹൗസ് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സംരക്ഷിത കൃഷിയിലേക്ക് പോവുകയും വേണം. എന്നാൽ നമുക്ക് പോളി ഹൗസുകൾ അനുയോജ്യമല്ല. വർഷത്തിൽ 120 മുതൽ 145 ദിവസം വരെ മഴ ദിനങ്ങളുണ്ട്. തുറന്ന കൃഷിയിടത്തിൽ എപ്പോഴും നമുക്ക് കൃഷി വിജയകരമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സംരക്ഷിത കൃഷി കൂടിയേ തീരൂ എന്നുള്ള ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കേണ്ടത് മഴമറകളെയാണ്, പോളി ഹൗസുകളെയല്ല. ഇപ്പോഴും നമ്മളെ തുറന്ന കൃഷിയിടത്തിലെ ഈ കൃത്യതാ കൃഷിക്ക് ശോഭനമായ ഒരു ഭാവിയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ 20% പോലും എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ എൻ്റെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറും മെയിൽ അഡ്രസ്സും അവിടെ ഇട്ടിട്ടുണ്ട്.
വിശദമായിട്ട് നമുക്ക് ചർച്ചകളൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ ഒരു ഡിസ്കഷനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ പറയാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല. 20 മിനിറ്റ് ആണ് തന്നത്. എനിക്ക് പ്രത്യേകമായിട്ട് ദൂരം വന്നതുകൊണ്ട് സാറ് 10 മിനിറ്റ് തന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ 18 മണിക്കൂറിൻ്റെ സാധനം 20 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒറ്റ ഗുളികയായിട്ട് തരാൻ പറ്റുമെന്നുള്ളത്. അത് ഒറ്റമൂല്യമല്ല, പരമ്പരാഗത വൈദ്യന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് എക്സ്ട്രീംലി സോറി, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് എനിക്ക് സ്പെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്നാലും കിട്ടിയ സമയം കൊണ്ട് പരമാവധി കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സമയമില്ലെങ്കിൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ.